أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ആദരണീയനായ അധ്യക്ഷൻ മറ്റു വേദിയിലുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ മുത്തഅല്ലിമുകളെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ സഹോദര സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഈ ഒരുമിച്ചു കൂടിയതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ മഹാന്മാരായ ഓമാനൂർ ശുഹദാക്കളുടെ ബറക്കത്തുകൊണ്ട് ദുന്യാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അല്ലാഹു തആല ആ മഹാന്മാരുടെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ആദ്യമായി ഈ മഹത്തായ പരിപാടി വിശുദ്ധ ഖുർആനിലെ بسم الله الرحمن الرحيم ان اولياءه الا المتقون എന്ന ആയത്ത് കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് പ്രിയമുള്ള മുഅ്മിനുകളെ അൽഹംദുലില്ലാ നാം വലിയ ഭാഗ്യവാന്മാരാണ് മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ ശുഹദാക്കൾ അതുപോലെ മുഅ്മിനുകൾ ഇവരെയൊക്കെ സ്നേഹിക്കാനും ആദരിക്കാനും പഠിച്ചവരാണ് നാം അത് അല്ലാഹു നൽകിയ ഒരു വലിയ നിഅമത്താണ് അതിന് തൗഫീക്ക് ലഭിക്കുക എന്നത് വലിയ ഒരു ഭാഗ്യമാണ് എത്രയോ ആളുകളുണ്ട് നമ്മെപ്പോലെ ഉള്ളവർ തന്നെ മഹാന്മാരെ നിന്ദിക്കുകയും അല്ലെങ്കിൽ അവർക്കൊന്നും ഒരു പ്രത്യേക സ്ഥാനമോ മഹത്വമോ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു നൽകിയത് വലിയ ഒരു ഭാഗ്യമാണ് അനുഗ്രഹമാണ് മഹാന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ ഉസ്താദുമാര് നമ്മെ പഠിപ്പിച്ചു തന്നു അത് ഫോളോ ചെയ്യാൻ നമുക്ക് അവസരം ലഭിക്കുന്നു ഇത്തരം സദസ്സുകൾ അതിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്നു സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ان الله وملائكته يصلون على النبي اللهم صل وسلم عليه ആ മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഖ്റാം ചെയ്യലാണ് ആദരിക്കലാണ് ആദരിക്കുന്നവർക്ക് സ്വലാത്ത് ചൊല്ലാൻ സാധിക്കുകയുള്ളൂ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നാം ചെയ്യുന്ന ദുആയാണ് സ്വലാത്ത് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം പല സലാത്തുകളെയും തള്ളിപ്പറയുന്നത് അത് ഒരു ദുആ ആണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഏത് സ്വലാത്താണെങ്കിലും തുടങ്ങുന്നത് അല്ലാഹുമ്മ എന്ന ദുആയുടെ വചനം കൊണ്ടാണ് നാഥ അപ്പൊ അതൊരു ദുആ ആണ് അവിടെ ഇന്ന രൂപത്തിലാവണം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന പദങ്ങൾ തന്നെ ഉപയോഗിക്കണം ദുആക്ക് എന്ന് എവിടെയും അള്ളാഹുവോ അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പഠിപ്പിച്ചിട്ടില്ല ഏത് ഭാഷയിലും ഏത് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനോട് പറയാം ചോദിക്കാം ഇതാണ് ദുആയുടെ നിയമം ഈ സ്വലാത്തിലൂടെ നാം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കലാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ
റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് അവരോടുള്ള ആദരവാണ്. മഹാന്മാരായ അയ്മത്തുകളെ, ഇമാമുകളെ, മുൻകഴിഞ്ഞു പോയ മഹാന്മാരുടെ പേരുകൾ കേൾക്കുന്ന സമയത്ത് റഹിമഹുല്ലാ എന്നോ നവറല്ലാഹു മറാക്കിദഹു എന്നോ ഒക്കെ പറയുന്നത് അവരെ ഇക്റാം ചെയ്യലാണ്, സ്നേഹമാണ്, ആദരവാണ്. ഈ ആദരവിലൂടെ മാത്രമേ, ഈ മഹബത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ചോദിച്ചു വന്ന സ്വഹാബിയെ കുറിച്ച് നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞത് മാ അഅദത്തലഹ, അല്ല സഹോദര, നീ എന്ത് തയ്യാറെടുപ്പാണ്, എന്നാണ് അന്ത്യദിനം എന്ന് ചോദിച്ചു വരാൻ താങ്കൾ എന്ത് തയ്യാറെടുപ്പാണ് അതിന് വേണ്ടി നടത്തിയത്. ആ സമയത്ത് ആ ബദു കാട്ടറബി പറഞ്ഞ മറുപടി, അള്ളാന്റെ ഹബീബെ, ഞാൻ പ്രത്യേക കർമ്മങ്ങളൊന്നും അതിന് വേണ്ടി ചെയ്തു വച്ചിട്ടില്ല, പക്ഷേ എന്റെ കയ്യിൽ ഒരു മുതലുണ്ട്, ഞാൻ എന്തു ചെയ്യുന്നു, ഹബീബായ നബിയെ അങ്ങയോടുള്ള സ്നേഹമുണ്ട്, അള്ളാഹുവിനെയും അങ്ങയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഈ സ്നേഹമാണ് എന്റെ കയ്യിലുള്ളത്. ഈ ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു പറയുകയാണ് ഇതിന്റെ മറുപടിയായി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അൽ മർഉ മഅ മൻ അഹബ്ബ, ഏതൊരാളും ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊന്നിച്ചായിരിക്കുമെന്ന്. ഈ അൽ മർഉ മഅൻ അഹബ്ബ എന്ന റസൂലുള്ളാന്റെ തിരുവചനം കേട്ടപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു പറയുകയാണ്, ഞങ്ങള് ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷിച്ച സന്ദർഭം വേറെയില്ല, ജീവിതത്തിൽ ഇത്രമാത്രം ആനന്ദമുണ്ടായത് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച സമയത്തായിരുന്നു, പിന്നീട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടായ സമയം ഈ അൽ മർഉ മഅമൻ അഹബ്ബ എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ്. കാരണം അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളാരും ഒരുപാട് അമലുകൾ ചെയ്യുന്നവരല്ല, ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരല്ല ഞങ്ങളാരും, പക്ഷേ എന്തുണ്ട് ഞങ്ങൾക്ക്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു പണി ഞങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ സ്നേഹിക്കുന്ന പണി ഞങ്ങൾക്കുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരു ജോലിയുണ്ട്. ആ സ്നേഹം ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വചനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകിയ ഒരു സന്ദേശമായിരുന്നു ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ നാവിലൂടെ വന്നത് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്തത് കാണാം. അപ്പൊ ഈ ഇഖ്റാം സ്നേഹം എന്ന് പറയുന്നതിന്റെ മഹത്വമാണ് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് നാം എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നു. ആ സൂറത്തുൽ കഹ്ഫിൽ ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നായയെ പരാമർശിക്കുകയുണ്ടായി. സയഖൂലൂന സലാസത്തുൻ വറാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ വസാദിസുഹും കൽബുഹും. ഇങ്ങനെ ആ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെയുള്ള സാദിസുഹും, അതുപോലെ റാബിഉഹും, അതുപോലെ സാമിനുഹും എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഈ തൊട്ടാൽ കഴുകൽ നിർബന്ധമായ, ഏഴു പ്രാവശ്യം കഴുകൽ നിർബന്ധമായ ഈ ജീവിയെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് വിശുദ്ധ ഖുർആൻ എണ്ണിയത്. എന്താ നായ ചെയ്ത പുണ്യം? ഒന്നുമല്ല, അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ കൂടി, ബഹുമാനപ്പെട്ട ഒമാനൂർ ശുഹദാക്കളുടെ കൂടെ കൂടി അവരെ സ്നേഹിച്ചു, ഞങ്ങളും അവരുടെ ആളാണ് എന്ന പേര് പറഞ്ഞു. അതാണ് ആ ജാഹ്, അതാണ് വഖാന ഇൻദല്ലാഹി വജീഹ എന്ന് പറഞ്ഞത്, ഉന്നത സ്ഥാനമുള്ളവരാണ്. ആ ജാഹാണ് നാം ദുആയിൽ പറയുന്ന ജാഹ്. ബറക്കത്ത് കറാമത്ത് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് എന്നൊക്കെ കൊട്ടക്കണക്കിന് പറയാതെ എന്താണ് ഈ ജാഹ്, എന്താണ് ഈ ബറക്കത്ത്, എന്താണ് ഈ കറാമത്ത്, ഇതൊക്കെ നാം പഠിച്ചു വെക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട
അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെയുള്ള നായക്ക് ഇത്ര വലിയ മഹത്വം ഉണ്ടാവാനുള്ള കാരണമെന്താ? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് റാബിഉഹും സാദിസുഹും സാമിനുഹും എന്നൊക്കെ പറഞ്ഞെങ്കിൽ, അവരെ ആ നായയെ ആദരിച്ചെങ്കിൽ അത് മറ്റൊന്നുമല്ല ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിനെ ഇക്റാമ് ചെയ്തതാണ്. അതേപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ പരിശുദ്ധമായ ഖുദ്സിയായ ഹദീസിൽ ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ കാണാം, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, അവരോട് ശത്രുത വെച്ച് പുലർത്തുന്നവരോട്, അല്ലാഹു പലിശ തിന്നുന്നവരോട് യുദ്ധം പ്രഖ്യാപിച്ചതുപോലെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു വിഭാഗമാണ്. കാരണമെന്താ? ആ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ഫഇദാ അഹബബ്തുഹു, ഒരു മനുഷ്യനെ ഞാൻ മഹബ്ബത്ത് വെച്ചാൽ, മഹബ്ബത്ത് വെക്കുക എന്ന പദവിയിൽ അവൻ എത്തിക്കഴിഞ്ഞാൽ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, അവൻ കാണുന്ന കാഴ്ച ഞാനായി മാറും, അവൻ പിടിക്കുന്ന കൈ ഞാനായി മാറും, അവൻ നടക്കുന്ന കാല് ഞാനായി മാറും. അല്ലാഹു ഒരു വലിയനെ ആദരിക്കുന്നതിൻ്റെ ഏറ്റവും ടോപ്പാണത്, ഏറ്റവും ഉന്നത മഹത്വമാണ്. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഹദീസിന്റെ അവസാനത്തിൽ, വലഇൻ സഅലനി ലഉതിയന്നഹു, ആ വലിയെങ്ങാനും എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാനത് കൊടുക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മൾ ചോദിക്കുന്നത്, വലഇൻ സഅലനി ലഉതിയന്നഹു, വലിയനോട്, ആ വലിയ എന്നോട് വല്ലതും ചോദിച്ചാൽ അല്ലാഹു പറയുന്നു, ലഉതിയന്നഹു, ഞാനത് കൊടുക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മൾ മഹാന്മാരായ ഔലിയാക്കളോട് ഷഫാഅത്ത് ആവശ്യപ്പെടുന്നത്. നമ്മുടെ സങ്കടം അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് തരാൻ ഔലിയാക്കളോട് പറയുന്നത് അള്ളാഹു നൽകിയ ഓഫറാണ്. ആ വലിയ ചോദിച്ചാൽ അള്ളാഹു ലഉതിയന്നഹു വലഇൻ ഇസ്തആദനി, അവൻ എന്നോട് വല്ലതും കാവല് ചോദിച്ചാൽ അവന് ഞാൻ കാവല് നൽകുന്നതാണ് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഔലിയാക്കളെ ഇക്റാമ് ചെയ്താൽ, ഔലിയാക്കളോട് മഹബ്ബത്ത് വെച്ചാൽ കിട്ടുന്ന നേട്ടമാണത്. നേരെ തിരിച്ച് അതിൽ വലിയ അപകടമാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി, അള്ളാഹുവിന്റെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, തന്റെ അൽ ഫതാവൽ അസ്ഹരിയ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞത് കാണാം, ഒരു ചെറിയ സംഭവം. ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, നമ്മളൊക്കെ അറിയുന്ന ഹനഫി മദ്ഹബിലെ വലിയ മുഹദ്ദിസാണ്, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ കാലക്കാരനാണ്. അതേപോലെ ഹനഫി മദ്ഹബിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വലിയ മഹാനാണ് മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും അറിയുന്ന മഹാനാണ്. അദ്ദേഹം മരണപ്പെട്ട സമയത്ത്, മരിക്കുന്നതിന്റെ മുമ്പായി അദ്ദേഹം ഒരു ചെറിയ ലഘുലേഖ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കള് നജാത്ത് രക്ഷപ്പെടുന്ന വിഭാഗമാണോ എന്ന സംശയം പ്രകടിപ്പിച്ചുകൊണ്ടൊരു ചെറിയ ലഘുലേഖ. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ശിഷ്യൻ ശ്രമം നടത്തി. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വായ തുറന്നു നോക്കി, ബ്രഷ് ചെയ്യാൻ വേണ്ടി വായ തുറന്നു നോക്കിയപ്പോൾ മഹാനവറുകളുടെ നാവ് മുറിക്കപ്പെട്ടതായി കാണുന്നു, കത്തികൊണ്ട് കട്ട് ചെയ്ത് മുറിച്ചു മാറ്റപ്പെട്ടതായി കാണുന്നു. കുട്ടി ശിഷ്യനാകെ ബേജാറായിപ്പോ, ഇത്ര വലിയൊരു മഹാന്റെ നാവ് എങ്ങനെ കഷ്ണിച്ചു കളയാനുള്ള കാരണമെന്താ? അദ്ദേഹം മയ്യത്തിന് കാണാൻ പറയാൻ പറ്റാത്തത് വല്ലതും കണ്ടാൽ പറയരുത് എന്ന ഫിഖ്ഹിന്റെ നിയമമനുസരിച്ച് അത് ആരോടും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം, ആ വിഷമത്തോടെ അദ്ദേഹം പോയി കിടന്നുറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹുവിന്റെ സ്വപ്നത്തിലൂടെ വരികയാണ്. മോനെ, നീ എന്റെ നാവ് മുറിക്കപ്പെട്ടത് കണ്ടത് ശരിയാണ്, ഞാൻ എഴുതിയ ഒരു ചെറിയ ലഘുലേഖ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയും മഹദി മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെയും, അവര് നരകാവകാശികളാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട്, അവർ രക്ഷപ്പെടുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ലഘുലേഖ എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മയില്ല? ആ ഒരൊറ്റ ലേഖനമാണ് എന്റെ നാവിനെ അള്ളാഹു മുറിച്ചു കളയാനുള്ള കാരണം. അത്തരം ആളുകൾ നമുക്ക് മുമ്പിൽ ഉണ്ടാകും. അത്തരം മഹാന മഹദിയായ അമീന ബീബി റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ, മഹദിയെ, മഹദിയുടെ മഹത്വം നാം പഠിച്ചിരിക്കേണ്ടതാണ്.
അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗദ ഖബറു ഷെരീഫ് അല്ലാഹു തആല അവിടെ കാണാൻ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അവിടെ ചെന്ന് സലാം പറയാനുള്ള ഭാഗ്യം നൽകട്ടെ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഇടം എല്ലാവർക്കും അറിയാം, പരിശുദ്ധ കഅബാലയമാണ്. അള്ളാഹു ആ കഅബാലയത്തെ കൺകുളിർക്ക് കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. കഅബാലയമാണ് ഏറ്റവും പുണ്യമായ സ്ഥലം. പക്ഷേ മഹാന്മാർ പറയുന്നു, എങ്കിൽ റസൂലുള്ളാഹിന്റെ ശരീരം തട്ടി നിൽക്കുന്ന ഖബർ ഷെരീഫ് അത് കഅബയെക്കാളും ശ്രേഷ്ഠമായതാണ് എന്നല്ല, അർശിനേക്കാളും മഹത്വമുള്ളതാണെന്ന് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത് കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറുള്ള സ്ഥലം, കാരണമെന്താ? മണ്ണാണ്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ ശരീരം തട്ടി നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് അർശിനേക്കാളും വിശുദ്ധ കഅബാലയത്തെക്കാളും മഹത്വമുള്ള ഇടമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷെരീഫ്. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ പറയുന്നു, മഹദിയായ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വയറുണ്ടല്ലോ, പള്ളയുണ്ടല്ലോ, ആ വയറ്റിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 9 മാസം കിടന്നുരുണ്ട് കളിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹാന്റെ റസൂലിന്റെ ഉമ്മാന്റെ വയറ് ഒരിക്കലും നരകത്തിലേക്ക് പോവുകയില്ല. മാത്രമല്ല, ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചപ്പോൾ, കുൽ എന്ന് പറഞ്ഞപ്പോൾ, ആ കൽപ്പന ആദ്യമായി ലോകത്ത് നടപ്പിലാക്കിയവരാണ് ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ റഹ്മത്തിന്റെ ദുആ കിട്ടിയ ഉമ്മയെ ഒരിക്കലും അള്ളാഹു നരകത്തിലേക്കെറിയുകയില്ല. മാത്രമല്ല, ഇങ്ങനെ ഉമ്മാനോട് റഹ്മത്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ ഉമ്മ നരകത്തിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിൽ ഇരിക്കാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല. മാത്രവുമല്ല, വല സൗഫയുഅതീക റബ്ബുക ഫതർദാ, അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു നൽകിയ ഓഫറാണ്, പ്രിയപ്പെട്ട നബിയേ, അങ്ങയേക്ക് ഇഷ്ടപ്പെടുന്നത് വരെ, അങ്ങയേക്ക് തൃപ്തി വരുന്നത് വരെ ഞാൻ അങ്ങയേക്ക് നൽകും നബിയേ എന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആമിന ബീബിയോ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവോ ഒരിക്കലും നരകാവകാശികളാവുകയില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്തവർ ഇരിക്കുന്നതാണ്. ആ മഹാന്മാരെ കുറിച്ച് ബഹുമാനപ്പെട്ട അലി മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു നിരവധി ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്, ഒരുപാട് കിതാബുകൾ രചിച്ച മഹാനാണ്, വലിയ ഇമാമാണ്. മഹാനവർകൾ അവരെ മോശപ്പെടുത്തിക്കൊണ്ടൊരു ലഘുലേഖ എഴുതിയതിന്റെ പേരിൽ മഹാനവറുകളുടെ നാവിനെ കട്ട് ചെയ്യപ്പെട്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട ഔലിയാക്കളെ ആരിഫീങ്ങളെ സ്വാലിഹീങ്ങളെ നിന്ദിച്ചാലുള്ള അപകടം എത്രമാത്രമാണെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ആദരിക്കുക, നമ്മുടെ ബഹുമാനപ്പെട്ട മശായിഖന്മാരെ ആദരിക്കുക. നമ്മുടെ ഉസ്താദുമാർ മുതൽക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരേക്കും എത്തുന്ന ഉസ്താദുമാരെ മുഴുവനും ആദരിക്കുക, അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുക. ആ ഇക്റാമാണ്, ആ അദബാണ് കേട്ടോ നമ്മെ നാളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മക്കയിൽ 5 വർഷം പഠനം നടത്തി ഉപരിപഠനത്തിന് വേണ്ടി മദീനയിലേക്ക് പോവുകയാണ്. ആരുടെ ദർസിലേക്ക്? മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസ്. ഏതാണ് ആ ദർസ്? ആ ദർസിൽ അഡ്മിഷൻ കിട്ടാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പോകുമ്പോൾ മക്കയിലെ അമീറിന്റെ എഴുത്തുമായിട്ടാണ് പോകുന്നത്. അത്രയും വലിയ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈക്കും മാലിക് തങ്ങളുടെ ദർസിൽ പഠിക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ. ആരാണ് മക്ക
മക്കയിൽ നിന്ന് ഇമാം ഷാഫിഇ പോകുമ്പോൾ 15 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. പക്ഷേ മക്കയിലെ ഖാളിയായിരുന്നു, മക്കയില് ഫത്വ കൊടുക്കുന്ന മുഫ്തിയായിരുന്നു. ആരുടെ മുഫ്തി? എന്റെയും നിങ്ങളുടെയും മുഫ്തിയല്ല, ബഹുമാനപ്പെട്ട ഇമാം സഞ്ജി റളിയല്ലാഹുവിനെ പോലുള്ള വലിയ വലിയ വൻമരങ്ങളായ ഇമാമുകളടക്കമുള്ള മക്കയിലെ പണ്ഡിതന്മാർക്കിടയിൽ 15-കാരൻ മുഫ്തിയായി അവരോധിക്കപ്പെട്ടെങ്കിൽ മഹാനവറുകളുടെ സ്ഥാനവും പാണ്ഡിത്യവും മനസ്സിലാക്കാമല്ലോ. ആ ഇമാമുന ഷാഫിഇ റളിയല്ലാഹുവിനു മദീനയിൽ ചെന്ന് ദീർഘിച്ച ചരിത്രമാണ്, ഞാനത് പറയുന്നില്ല. 10 വർഷത്തോളം ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ദർസിൽ പഠിച്ചു. ബഹുമാനപ്പെട്ട ഇമാമുന മാലിക് റളിയല്ലാഹുവിനു 62 വയസ്സ് വരേക്കും മദീനയിൽ മസ്ജിദുൻ നബവിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരുന്നു കൊണ്ട് ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. അള്ളാഹു അവരുടെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ജന്നത്തുൽ ബഖീൽ മഹാനവറുകളുടെ കബറിടമുണ്ട്. അള്ളാഹു അത് കാണാൻ നിങ്ങൾക്കൊക്കെ തൗഫീക് നൽകട്ടെ. ആ മസ്ജിദുൻ നബവിയിലേക്ക് വരുമ്പോൾ അന്ന് മദീനയിലെ ലക്ഷപ്രഭുവായിരുന്നു ഇമാം മാലിക്. ലോകത്തിലെ ഏറ്റവും മുന്തിയ കുതിരകൾ ഡസൻ കണക്കിന് മഹാനായ മാലിക് റളിയല്ലാഹുവിന്റെ വീട്ടിലുണ്ട്. പക്ഷേ പള്ളിയിലേക്ക് ദർസിന് വരുന്ന സമയത്ത് കുതിരപ്പുറത്ത് വരാറില്ല, നടന്നുകൊണ്ട് കാലിൽ ചെരുപ്പ് ധരിക്കാതെയാണ് വരാറ്. അത്രയും ചൂടും തണുപ്പുമൊക്കെ ഉള്ള മദീനയിൽ ചെരുപ്പ് ധരിക്കാതെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത സ്ഥലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഖ്റാമ് മൂലം, നബിയോടുള്ള ആദരവ് മൂലം ചെരുപ്പ് ധരിക്കാറില്ലായിരുന്നു. മാത്രമല്ല, ദർസ് നടത്തുന്ന സമയത്ത് തേളുകുത്തിയപ്പോൾ, ഒന്നല്ല 14 സ്ഥലത്ത് തേളുകുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹുവിനു ആ ഭാഗത്തേക്കൊന്ന് നോക്കാൻ പോലും സമയം കൊടുത്തില്ല. ദർസ് കഴിഞ്ഞ് രക്തം പൊടിഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങളെ ഇങ്ങനെ വിഷമുള്ള തേള് കടിച്ചിട്ട് പോലും അങ്ങ് ചിന്തിക്കാതെയും നോക്കാതെയും ഇരുന്നതെന്തേ? ഇമാം മാലിക് റളിയല്ലാഹുവിനു പറഞ്ഞു, ഞാൻ വായിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് അല്ലയോ. ഇമാം മാലിക് റളിയല്ലാഹുവിനു ഹദീസിന് നൽകിയ ആദരവാണ്, അല്ലാഹുവിന്റെ റസൂലിന് നൽകിയ ആദരവാണ്. ഈ ആദരവുണ്ടെങ്കിൽ മാത്രമേ എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ ഇമാം മാലിക്കിന്റെ ദർസിൽ 10 വർഷം ദർസ് പഠിച്ചതിന് ശേഷം ഇമാം ഷാഫിഇ റളിയല്ലാഹുവിനു വലിയ പണ്ഡിതനായി മാറി. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് സനദ്ദാന സമ്മേളനത്തിൽ ഇമാം മാലിക് റളിയല്ലാഹുവിനു നൽകിയ ഒരു ഉപദേശമുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹുവിനു നൽകിയ ഒരു ഉപദേശമുണ്ട്. അതെന്താണ്? യാ മുഹമ്മദു, ഇമാം ഷാഫിഇ റളിയല്ലാഹുവിന്റെ പേരാണ് മുഹമ്മദ്, എന്റെ പ്രിയപ്പെട്ട ശിഷ്യ, എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ്, ഇജ്അൽ ഇൽമക മിൽഹാ വ അദബക ദഖീഖാ. മോനെ, നീ ഇതുവരെ പഠിച്ച 10-15 വർഷത്തോളം മക്കയിലും മദീനത്തു വെച്ചും നീ പഠിച്ചെടുത്ത ജ്ഞാനമുത്തുകളുണ്ടല്ലോ, ആരാണ് എന്തൊക്കെയാണ് പഠിച്ചതെന്നറിയോ? ബഹുമാനപ്പെട്ട മക്കയിൽ നിന്ന് അമീറിന്റെ ലെറ്ററുമായി വന്നിട്ട് പോലും അഡ്മിഷൻ കിട്ടാതെ കുടുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഇ റളിയല്ലാഹുവിന്റെ ജ്ഞാനത്തിന്റെ മുമ്പിൽ മാലിക് റളിയല്ലാഹുവിനു സമ്മതം കൊടുത്തു പോയതാണ്. അങ്ങനെ ആദ്യത്തെ ദർസിന് തന്നെ ഇരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഇ റളിയല്ലാഹുവിനു കൊച്ചുകുട്ടിയാണ്, വലിയ വലിയ ഇമാമുകളായ പണ്ഡിതന്മാരാണ് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ദർസിലുള്ളത്. എവിടെ ഇരുന്നിട്ടാണ് ദർസ് നടത്തുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ദർസ് നടത്തുകയാണ്. സിദ്ദീഖുൽ അക്ബറും ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാമും റളിയല്ലാഹുവിനും ഒക്കെ ദർസ് നടത്തിയ സ്ഥലത്തിരുന്ന് ദർസ് നടത്തുകയാണ്. സദസ്സിന്റെ പിന്നിലിരുന്നു കൊണ്ട് ഒരു കുട്ടി, ആരാണ് ആ കുട്ടി? 15-കാരനായ ഇമാം ഷാഫിഇ റളിയല്ലാഹുവിനു ആണ്. ഇമാം മാലിക് റളിയല്ലാഹുവിനു ക്ലാസ് എടുത്തപ്പോൾ തന്റെ കൈയിന്റെ വിരല് കൊണ്ട് തന്റെ കൈപ്പടയിൽ എന്തോ എഴുതുന്നത് ആര് കണ്ടു? ഉസ്താദ് മാലിക് റളിയല്ലാഹുവിനു കണ്ടു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല മോനെ, നീ എന്തായിരുന്നു ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കയ്യിൽ എഴുതുന്നത് പോലെ എനിക്ക് തോന്നി, എന്തായിരുന്നു? നീ കളിക്കുകയായിരുന്നോ? ഇൽമിന്റെ മജ്‌ലിസിൽ വന്നുകൊണ്ട് നീ അച്ചടക്കമില്ലാത്ത പരിപാടി ചെയ്യ
പറയുകയായിരുന്നോ, അല്ല ഉസ്താദേ, എന്റെ ഉമ്മാക്ക് കഴിവില്ലാത്തതിന്റെ പേരിൽ, പട്ടിണിയായതിന്റെ പേരിൽ എനിക്ക് പുസ്തകം വാങ്ങാൻ പൈസയില്ല, ലോക പ്രശസ്തനായി മാറിയ ഇമാമുന ഷഫീഈ റളിയല്ലാഹുവന്നും അല്ലാഹു അവരുടെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ കറാബത്ത് കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കൊക്കെ അല്ലാഹു ഇടം നൽകട്ടെ. ആ ഇമാമുന ഷഫീഈ റളിയല്ലാഹുവിന്റെ മഹത്വമാണ് ഇന്നും അദ്ദേഹത്തിന്റെ ഖബറിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ആ ബഹുമാനപ്പെട്ട ഇമാമുന ഷഫീഈ റളിയല്ലാഹു ോട് ചോദിച്ചു, അല്ലയും ആ ഷാഫി, നീ എന്തായിരുന്നു കളിക്കുകയായിരുന്നു? അല്ല ഉസ്താദേ, എന്റെ ഉമ്മാക്ക് എനിക്ക് പേനയും കടലാസും വാങ്ങിത്തരാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ പറയുന്ന ഹദീസുകളൊക്കെ ഞാൻ എന്റെ വിരല് കൊണ്ട് എന്റെ കൈപ്പടയിൽ എഴുതുകയായിരുന്നു. ഉസ്താദ് അത്ഭുതപ്പെട്ടുപോയി. എന്താ മഷിയില്ലാത്ത കടലാസില്ലാതെ എഴുതുകയോ? അങ്ങനെ ഇമാം മാലിക് പരീക്ഷിച്ചുവെങ്കിൽ നീ ഹദീസൊക്കൊന്ന് പറ. അങ്ങനെ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ ഹദീസുകളും അതിന്റെ സനദടക്കം മഹാനവരുകൾ ഓർമ്മിച്ചെടുത്തു പറഞ്ഞു. എഴുത്തിന്റെ പ്രത്യേകതയാണത്, എഴുത്തിന്റെ മഹത്വമാണത്, എഴുതിയാൽ മറക്കില്ല എന്ന്. ആ ഇമാം ഷാഫിയോടാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇത്ര കാലം നീ പഠിച്ചെടുത്ത ജ്ഞാനത്തെ നീ വെറും ഉപ്പിന്റെ സ്ഥാനത്തെ കാണാവൂ. ഒരു റൊട്ടി ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിനെന്ത് സ്ഥാനമാണോ ഉള്ളത്, ആ സ്ഥാനമേ നീ ഈ എൽമിന് നൽകാവൂ. മറിച്ച് നാം എല്ലാവരും, ചെറിയവരും വലിയവരുമായ എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടെന്നൊരു വലിയ രഹസ്യമാണത്. നീ പഠിച്ചെടുത്ത ഒരു അദബുണ്ട്, മര്യാദയുണ്ട്, ഒരു സംസ്കാരമുണ്ട്. അതേതാ സംസ്കാരം? എങ്ങനെയാണ് അള്ളാഹുവിനോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് അമ്പിയാക്കളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് വലിയവരോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പണ്ഡിതന്മാരോട് പെരുമാറേണ്ടത്, ഔലിയാക്കളോടുള്ള പാലിക്കേണ്ട അദബുകൾ എന്താണ്, മക്കളോട് പാലിക്കേണ്ടുന്ന അദബുകൾ എന്താണ്, ഭാര്യയോടും സഹോദര സഹോദരിമാരോടും പാലിക്കേണ്ടുന്ന അദബ് എന്താണ്, ഈ അദബുകൾ മുഴുവനും പാലിച്ച് ജീവിക്കാനാണ് നീ പഠിച്ചെടുത്ത ജ്ഞാനത്തെക്കാളും നല്ലത്. അതാണല്ലോ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ലോകത്തേക്ക് എന്താണ് സംസ്കാരമെന്ന് പഠിപ്പിക്കാൻ വന്ന നബി തങ്ങൾ പറഞ്ഞു, അദബനി റബ്ബി ഫഅഹ്സന തഅദീബി, എനിക്ക് ലോകത്തെ ഏറ്റവും ഉത്തമമായ സംസ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളവരാണ്. ലോകത്ത് ഏറ്റവും ഉത്തമമായ സംസ്കാരം, ആരുടെ മുമ്പിലും വെക്കാൻ പറ്റിയ സംസ്കാരം, ആരോടും പുഞ്ചിരിക്കാൻ പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എത്ര വലിയ കാഫിറിനെ കണ്ടാലും അവനാണ് എന്നെക്കാളും ഉത്തമൻ. കാരണമെന്താ? നാളെ അവൻ മുസ്ലിമായി, മറ്റന്നാൾ അവൻ മരിച്ചുപോയാൽ അവനാണല്ലോ എന്നോട് എന്നെക്കാളും ഉത്തമനെന്ന് ചിന്തിക്കാൻ പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ സംസ്കാരമാണ് അല്ലാൻ റസൂൽ പറയുന്നത്, അദബനി റബ്ബി, എന്നെ മര്യാദ പഠിപ്പിച്ചത് ആരാണെന്നറിയുമോ? എന്റെ രക്ഷിതാവായ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് കിട്ടാവുന്ന സംസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസ്കാരമാണ് അല്ലാഹു എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എട്ടേകാലിന് മറ്റൊരു ചെറിയ പരിപാടിയിലൂടെ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദബ്, ആദരവ്, ബഹുമാനം, ഇതാണ് നമ്മെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റജീം എന്ന് വിശേഷിപ്പിച്ച ഇബ്ലീസിനെ പോലും ജീവിതത്തിൽ ഒരിക്കലും ലഅനത്തുല്ലാഹി അലൈഹി എന്ന ആക്ഷേപവചനം പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹു ചോദ്യം ചെയ്യുന്നതല്ല. എന്തുകൊണ്ട് ഇബ്ലീസിന്റെ പേര് കേട്ടിട്ടില്ല, ലഅനത്തുല്ലാഹി അലൈഹി ചൊല്ലിയില്ല എന്ന് അല്ലാഹു ചോദിക്കുകയില്ല. അതേസമയത്ത് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടില്ലെങ്കിൽ ചോദിക്കും. ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു തആല അൻഹയുടെ അൻഹുവിന്റെ ഫത്വയിൽ കാണാം, ഒരു മനുഷ്യൻ കണ്ടമാനം തെറ്റുകൾ ചെയ്ത ആളാണ്, അവന് ഇസ്തിഗ്ഫാറാണോ നല്ലത്, അല്ല റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തി അല്ലനാണോ നല്ലത്, ഒരുപാട് പാപങ്ങൾ ചെയ്ത ആളാണ്. ഇമാം റംലി റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, അവന് സ്വലാത്ത് ചെല്ലലാണ് ശ്രേഷ്ഠത, ഇസ്തിഗ്ഫാറിനേക്കാളും പുണ്യം അവന് സ്വലാത്ത് ചെല്ലലാണ്. ഇത് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവാണ്. അപ്പം ആദരിക്കാൻ പഠിക്കാം, നാം എല്ലാവരെയും ബഹുമാനിക്കാനും എല്ലാവരോടും പുഞ്ചിരിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും നാം പഠിക്കാം. അതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ചുകൂടി അതിനെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഒമാനൂർ ശുഹദാക്കളുടെ ദറജ അല്ലാഹു തആല ഏറ്റിക്കൊടുക്കട്ടെ. അവരെ എപ്പോഴും ആദരിക്കുക, അവരെ എന്നല്ല എല്ലാവരെയും, മുൻകഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരെയും ആദരിക്കുക. ആദരവ് കൊണ്ടാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് നാം എല്ലാവരും ഓർമ്മിക്കുക. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.